അക്കിത്തത്തിന്റെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചിച്ചു. അക്കിത്തത്തിന്റെ വേർപാട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള കവി എന്ന നില, മഹാകവി എന്ന നിലയിൽ അദ്ദേഹം നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ളൊരു വെളിച്ചമായി അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് പ്രകാശപൂരിതമായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാള സാഹിത്യത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ പഴയ തലമുറയിൽപ്പെട്ട പ്രകാശഗോപുരങ്ങൾ ഓരോന്നായിട്ടും അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കിത്തത്തിൻ്റെ വേർപാടോടുകൂടി ഒരു പ്രകാശഗോപുരം കൂടി നമ്മുടെ മുമ്പിൽ അണഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം എഴുതിവെച്ച വരികളും വാക്കുകളും പ്രകാശമായി നമ്മളെ മുന്നോട്ട് നയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മലയാള ഭാഷാ തറവാട്ടിലെ ഒരു കാരണവർ കൂടി നമ്മിൽ നിന്നും ഭൗതികമായി വേർപിരിഞ്ഞു പോയിരിക്കുകയാണ്. അക്കിത്ത മഹാകവി തലമുറകളെ പ്രചോദിപ്പിച്ച ഭാഷയുടെ വിശുദ്ധ സംഗീതം പകർന്നു നൽകിയ ആളാണ്. അതൊരു ഭാരതപ്പുഴ എങ്ങനെയാണോ നിറഞ്ഞ് കവിഞ്ഞ് ശാന്തമായി ഒഴുകുന്നത്, ആ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഭാരത പുഴയുടെ ഒരു ശാന്തി അദ്ദേഹത്തിൻ്റെ ഏത് കാവ്യമന്ത്രങ്ങളിലും ഉണ്ടായിരുന്നു. നഷ്ടമാണ്, നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തില്ല. ദീപ്തമായ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് കുനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്ത് എല്ലാം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ സാമൂഹിക നവീകരണത്തിന്, സാംസ്കാരികവും സാമൂഹികമായിട്ടുള്ള നവീകരണത്തിന് അദ്ദേഹത്തിൻ്റെ എഴുത്ത് എത്രമാത്രം പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അഹിംസാ സിദ്ധാന്തവും മാനവികതയും ആ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതികൾ പരിഷ്കൃത സമൂഹത്തിന് വലിയൊരു ദിശാബോധമാണ് നൽകിയത് എന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യമായിട്ട് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖം പ്രകടിപ്പിക്കുക. അക്കിത്തത്തിൻ്റെ നിര്യാണം കേരള സാഹിത്യ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ സാംസ്കാരിക ലോകത്തിന് പൊതുവെയും നികത്താനാവാത്ത ഒരു വലിയ നഷ്ടമാണ്. ഉദാരമായ മാനവികതയുടെ കവിയായിരുന്നു അക്കിത്തം. അക്കിത്തത്തിൻ്റെ നിര്യാണത്തോടുകൂടി നിരുപാധികമായ സ്നേഹത്തിൻ്റെ ഒരു കവിയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മതമേതാകിലുമാട്ടെ മനുജാത്മാവയെ കരഞ്ഞിരക്കുന്നേൻ, നിരുപാധികമാം സ്നേഹം നിന്നിൽ പൊട്ടിക്കിളർന്നു പൊങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ച ആ മഹാമനീഷിയായ എഴുത്തുകാരനോട് സാഹിത്യ അക്കാദമിയുടെ പേരിലുള്ള എല്ലാ ആദരാഞ്ജലികളും ഞാൻ അർപ്പിക്കുന്നു. പത്മശ്രീ അക്കിത്തത്തിൻ്റെ നിര്യാണത്തിലൂടെ മലയാളിയുടെ ഒരു അക്ഷര വെളിച്ചമാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത്. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം എന്നെഴുതി തമസിലാണ്ടൊരു കാലത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ജ്വാല തീർത്ത കവിയായിരുന്നു അക്കിത്തം. എഴുത്തച്ഛൻ പുരസ്കാരത്തോളം പോണ മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി പുരസ്കാരങ്ങൾ ഔപചാരികമായി ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ല മലയാളിയുടെ മനസ്സിൽ നന്മയുടെ വെളിച്ചമായി നിന്നിരുന്ന ഒരു ഓർമ്മയാണ്, ഒരു കരുത്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അക്കിത്തത്തിൻ്റെ, പത്മശ്രീ അക്കിത്തത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ കേരള സർക്കാരിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മഹാകവിയെ ഏറ്റവും ഒടുവിൽ കണ്ട് സംസാരിച്ചത് അക്കാദമിയുടെ കൂടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തപ്പോഴാണ്. കേരളത്തിനും മലയാളത്തിനും അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യമേ നഷ്ടപ്പെടുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കവിതകൾ എക്കാലത്തും മലയാളികൾ ആ ഏത് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയോ അതെല്ലാം വായിക്കുന്ന വായനക്കാർക്ക് എന്നും വലിയ സാംസ്കാരിക സമ്പത്താണ്. അങ്ങനെ സമ്പത്തായി തുടരുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ മുൻപിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു.